ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC പരീക്ഷ അവസാനിച്ച് കഴിഞ്ഞു. മലയാളമായിരുന്നു ലാസ്റ്റ് എക്സാം. നിങ്ങൾക്ക് ഒരു പ്രത്യേക മൂഡിലായിരിക്കും. പരീക്ഷ കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസമുണ്ടാവും. അതേസമയം ഒരു സ്കൂൾ ലൈഫ്, അതായത് ഒരു 10th class ലൈഫൊക്കെ അവസാനിച്ചതിൻ്റെ സങ്കടവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. ഏതായാലും ഇന്നത്തെ പരീക്ഷ നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നൊരു വിലയിരുത്തലിലേക്ക് പോകാം. അതിന് മുന്നേ SSLC പരീക്ഷ കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടോ? വാല്യുവേഷനെ കുറിച്ചിട്ടും റിസൾട്ടിനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചും അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ടും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അറിയേണ്ടി വരും. ഇതിനെക്കുറിച്ചെല്ലാമുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് ഓപ്പൺ ഔട്ടിലൂടെ വന്നുകൊണ്ടേയിരിക്കും. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുമായി ഇനിയുള്ള ദിവസങ്ങളിലും പ്ലസ് വൺ അഡ്മിഷൻ സമയത്തെല്ലാം ഞങ്ങൾ ഉണ്ടാവും. ഇനി മക്കളെ, നിങ്ങളോട് പറയാനുള്ള കാര്യം, മലയാളം എക്സാം അവസാനിച്ചു. പ്രതീക്ഷ പോലെ തന്നെ നല്ല എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു. പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും വളരെ ഈസിയായ ഒരു എക്സാം ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അടിച്ച് പൊളിച്ച് തന്നെ ഞങ്ങൾ SSLC പരീക്ഷ, അവസാനത്തെ SSLC പരീക്ഷ പൂർത്തിയായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നന്നായിട്ട് എഴുതാനുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ എഴുതി, കുറേ പേപ്പറൊക്കെ വാങ്ങി എഴുതി പരീക്ഷ പൂർത്തിയാക്കി. സോ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് ബഹുഭൂരിപക്ഷം കുട്ടികളും പറയുന്നത്. ചുരുക്കം ചില കുട്ടികൾക്കൊക്കെ ആ രീതി തോന്നിയിട്ടുണ്ടാവാതിരിക്കാം എങ്കിലും കൂടുതൽ കുട്ടികൾക്കും ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നു. ഇതുതന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. പിന്നെ നിങ്ങളുടെ 10th class ജീവിതം അവസാനിക്കുകയാണ് എന്ന ചിന്തയൊക്കെ കുട്ടികളുടെ മനസ്സിലുണ്ട്. പലരുടെയും കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ കാണുമ്പോൾ അങ്ങനെയൊന്നുമില്ല കുട്ടികൾ, ഇതൊന്നും അവസാനിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ 10th class കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 5th, 6th, 7th ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ LP സ്കൂളിൽ നിന്ന് UP സ്കൂളിൽ പോയപ്പോൾ, UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിൽ പോയപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിരിയേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് പുതിയ ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ എത്തിയിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 10th class കഴിഞ്ഞു, ശരിയാണ്, അതിൻ്റെ ഒരു സങ്കടമുണ്ടോ എങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിലേക്കാൾ കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫാണ് വരാൻ പോകുന്നത്. +1, +2 എന്ന അതിമനോഹരമായ ജീവിതം, അതിൽ നിങ്ങളുടെ പല കൂട്ടുകാരും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്മിഷനൊക്കെ കഴിയുമ്പോൾ അതോടൊപ്പം പുതിയ കുറേ കൂട്ടുകാരെ കൂടി കിട്ടും എന്നും പ്രതീക്ഷിക്കാം. ഏതായാലും ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഇരിക്കാനുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്. സോ വീണ്ടും കാണാം. താങ്ക് യു.